وَلَوْ بَسَطَ اللَّهُ الرِّزْقَ لِعِبَادِهِ لَبَغَوْا فِي الْأَرْضِ ۖ لَبَغَوْا فِي الْأَرْضِ وَلَكِنْ يُنَزِّلُ بِقَدْرٍ مَّا يَشَاءُ ۖ إِنَّهُ بِعِبَادِهِ خَبِيرٌ بَصِيرٌ وهو الذي ينزل الغيث من بعد ما قنطوه وينشر رحمته وهو الولي الحميد. ومن آياته خلق السماوات والأرض وما بث فيهما من دابة. وهو على جمعهم إذا يشاء قدير. وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير. وما أنتم بمعجزين في الأرض. ും സദക്കൂറത്ത് ഷൂറയിലെ ഇരുപത്തിയേഴാമത്തെ സൂക്ത മുതൽ കാണും ഇന്ന് അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ വേണ്ടി നാം ക്ഷമിക്കുന്നത് വലോ ബസത്തള്ളാഹു അരിബാദിഹി അല്ലാഹു തൻ്റെ മുഴുവൻ ദാസന്മാർക്കും ആഹാര വിഭവങ്ങൾ വിശാലമായി നൽകിയിരുന്നുവെങ്കിൽ ല ബഹൌ ഫിൽ അർളി ഭൂമിയിൽ അവർ അക്രമം പ്രവർത്തിക്കുമായിരുന്നു വലാക്കിൻ ബി ഖദരി മായഷാവോ എന്നാൽ അള്ളാഹു അവനുദ്ദേശിക്കുന്ന ഒരു തോതനുസരിച്ച് അളവിൽ അത് അവതരിപ്പിക്കുകയാണ് ഇറക്കുകയാണ് ചെയ്യുന്നത് ഇന്നഹൂബി അഴിബാദിഹി ഖബീറുൻ ബസീർ തീർച്ചയായും അള്ളാഹു തൻ്റെ ദാസന്മാരെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി അറിയുന്നവനും അവരെ കണ്ടുകൊണ്ടിരിക്കുന്നവനും വീക്ഷിക്കുന്നവനും ആണ് എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള സൂക്തമാണ് എന്ന് നാം മനസ്സിലാക്കണം അതായത് നബി തിരുമേനി സലല്ലാഹു അലൈഹി വസല്ലമെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയായിരുന്ന കുറൈശികളായിരുന്നു കുറൈശികളിലെ പ്രമുഖരായ വ്യക്തികളായിരുന്നു അവരെ ഇത്രമാത്രം ധിക്കാരികളാക്കി മാറ്റിയതെന്താണ് നബിസല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുവാൻ പറ്റാത്ത വണ്ണം അവർക്ക് ഇത്രമാത്രം അഹങ്കാരവും തലക്കനവും അവർക്കുണ്ടാക്കിക്കൊടുത്തത് എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ചില സുഭിക്ഷത അല്ലെങ്കിൽ സാമ്പത്തികമായ അല്പം മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഇത് പക്ഷേ റോമക്കാരെയും പേർഷ്യക്കാരെയും ആയി തട്ടിച്ച് നോക്കുമ്പോൾ ഇവരിപ്പോൾ അനുഭവിക്കുന്ന സമ്പന്നത അത്ര വലിയതൊന്നുമല്ല പക്ഷേ അറേബ്യയിലെ മറ്റ് ഗോത്രങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന മെച്ചപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു കുറേശ്യകൾക്ക് ഉണ്ടായിരുന്നത് അതിനനുകൂലമായ ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് നാടിൻ്റെ നാനാഭാഗത്തും ചുറ്റിക്കറങ്ങി കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കാനുള്ള സൗകര്യം അവർക്കുണ്ടായിരുന്നു ധാരാളം ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിലും കുറേശികളെ ആരും കൊള്ളയടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ കായബയുടെ പരിപാലകരാണ് കായബയുടെ പരിപാലകരെ തൊട്ടുകളിച്ചാൽ പണ്ട് അബ്രഹത്തിനും അവൻ്റെ സൈന്യത്തിനും സംഭവിച്ചതുപോലെ ദൈവം ഞങ്ങൾ ശിക്ഷിക്കും എന്ന ഒരു വിചാരം നാട്ടിൽ ഉണ്ടായതുകൊണ്ട് ഈ തണലിലാണ് കുറേശ്ശികൾ കച്ചവടം നടത്തുകയും ലാഭം കൊയ്യുകയും ചെയ്തത് ഖുർആാനെടുത്ത് പറഞ്ഞിട്ടുണ്ട് റബ്ബ ഹാദൽ റബ്ബാദൽ ബൈറ്റ്സ് അല്ലെ അമഹ്മിൻ ജോയിൻ വ ആമനഹിൻ ഹൗഫ് എന്ന് ഇതിനെയാണ് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നബിരിമീൻ സലാഹു അലൈഹി വസല്ലമിയെ ദ്രോഹിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കാൻ ഇവർ പ്രേരിപ്പിച്ചത് ഇവരുടെ സാമ്പത്തികമായ സുസ്ഥിതിയും ഇവരുടെ സാമ്പത്തികമായ അവരുടെ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് അള്ളാഹു സുബാനുഭവത്താൽ അറിയിക്കുന്നത് ഈ അല്പന്മാരായ ആളുകൾക്ക് ഇനിയും കൂടുതലായി അവർക്ക് സമ്പത്ത് നൽകിയാൽ കൂടുതൽ സുസ്ഥിതിയിലേക്ക് അവരെ കൊണ്ടുപോയാൽ ഇവരിൽ നിന്ന് കൂടുതൽ അക്രമം മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അല്ല ബഹൌഫിൽ അറിഞ്ഞു അക്രമയെ അവർക്ക് പ്രവർത്തിക്കേണ്ടതുള്ളൂ എന്ന് അവരെ ഉത്ബുദ്ധരാക്കുക എന്ന ഒരു കാര്യം ഈ ആയത്തിലുണ്ട് എന്നതോടൊപ്പം തന്നെ ഇത് കുറേശികളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ലല്ലോ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ ശാശ്വതമായി ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും മാർഗദർശനം ആയി നിലകൊള്ളുന്ന ഒരു ഗ്രന്ഥം എന്നുള്ള നിലക്ക് ഇത് കുറേശികളിൽ പരിമിതിപ്പെടുത്തുന്നതിന് അർത്ഥമില്ല പ്രഥമ സംബോധിതരായ കുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ഒരു സന്ദേശം ഇതിൽ ഉണ്ട് എന്നതോടൊപ്പം തന്നെ ഈ ആയത്തിന് പൊതുവായ ചില അർത്ഥവും ആശയവും നമുക്ക് കണ്ടെത്താൻ കഴിയും അതായത് മനുഷ്യൻ്റെ ചരിത്രത്തിൽ എന്നും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കുഴപ്പം ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ സമ്പന്ന വിഭാഗവും സമൂഹത്തിലെ മേലാളന്മാരുമായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാറൂൻ ലോകത്തെ ഏറ്റവും വലിയ ഒരു ധിക്കാരിയെ കുറയാൻ പരിചയപ്പെടുത്തുന്ന ഒരു പണക്കാരനെയാണ് കാറൂൻ കാറൂൻ്റെ സമ്പന്നതയെക്കുറിച്ച് വിശുദ്ധ കുർആാൻ വളരെ സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു അതുപോലെ തന്നെ ഒരു രാജ്യം നശിക്കാനുള്ള കാരണത്തെക്കുറിച്ച് കുറവാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു രാജ്യം നശിക്കുക എന്താണ് ഒരു നാട് നശിക്കാനുള്ള അടിസ്ഥാന കാരണം സൂറത്ത് ഇസ്രായേൽ അള്ളാഹു പറയുന്നത് വൈദാ അൻ ഊഹുരിക്ക കറിയത്തൻ ഒരു നാടിനെ നശിപ്പിക്കണമെന്ന് നാം ഉദ്ദേശിച്ചാൽ അഥവാ ഒരു നാട് നശിക്കുന്നതിൻ്റെ കാരണം പറയണം അമർണ മുത്തറഫിഹ ആ നാട്ടിലെ സുഖലോലുപരായ ആളുകൾക്ക് നാം ആജ്ഞ നൽകും സമ്പന്നരായ സുഖലോലുപരായ ആളുകൾക്ക് നാം കൽപ്പന നൽകും അങ്ങനെ ഫ ആ നാട്ടിൽ നാട്ടിലവർ ഫിസ്ക് അധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങും എല്ലാവിധ ധാർമ്മികമായ മൂല്യങ്ങളെയും ചവിട്ടിമുണ്ട് അവർ വിളയാട്ടം നടത്തും ഭൂമിയിൽ ഭൂമിയിൽ അധർമ്മം അവർ വിതയ്ക്കും ഫസ് കോഫിയ അങ്ങനെ വരുമ്പോൾ ഫഹക്ക അലേഹൽ കവലോ ഒരു നാട് നശിക്കുക എന്ന ആ ഒരു കാര്യം ഇതോടെ യാഥാർത്ഥ്യമായി തീരുകയായി ഒരു നാട്ടിലെ സമ്പന്ന വിഭാഗം ധാർമ്മിക മൂല്യങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ട് രാജ്യത്ത് കുഴപ്പവും സൃഷ്ടിക്കുവാനും അരാജകത്വം ഉണ്ടാക്കാനും വേണ്ടി രംഗത്ത് വരുമ്പോൾ അതൊരു നാടിൻ്റെ പതനത്തിൻ്റെ കാരണമായി തീരും എന്ന് കുർത്താൻ പറഞ്ഞത് ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ് നബിദിർമേൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുഭവം കുറാൻ പറയുന്നുണ്ട് വമാ അർസൽന മീൻ മിൻ നദീരിൻ ഒരു നാട്ടിലേക്കും ഒരു താക്കീതുകാരനെയും നാം നിയോഗിച്ചിട്ടില്ല ആ നാട്ടിലെ സുഖലോലുപരായ ആളുകൾ പറഞ്ഞിട്ടല്ലാതെ ആ പ്രവാചകന്മാരോട് പറഞ്ഞിട്ടല്ലാതെ എന്താ പറഞ്ഞത് ഇന്നിമാർ തുമ്പിറൽ നിങ്ങൾ ഏതൊരു സന്ദേശവുമാണോ നിയോഗിക്കപ്പെട്ടത് ആ സന്ദേശത്തെ ഞങ്ങൾ നിരാകരിക്കുന്നു ഞങ്ങളത് സ്വീകരിക്കുവാൻ തയ്യാറല്ല ഞങ്ങളതിനെ നിഷേധിക്കുന്നു എന്ന് പറയാത്ത ഒരു വിഭാഗം അതായത് എല്ലാ പിന്നെ സമൂഹത്തിൽ കഴിഞ്ഞുപോയ എല്ലാ സുഖലോലുപരായ ആളുകളും അവരിൽ നല്ലൊരു വിഭാഗം ഇങ്ങനെ പ്രവാചകന്മാരോട് എല്ലാ കാലത്തും പ്രതികരിച്ചിട്ടുണ്ട് അതിന് അവരെ പ്രേരിപ്പിച്ചത് അവരുടെ സുഖലോലുപതയും ജീവിതത്തിൽ അവർ കൂടുതലായി അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളുമാണ് നിഷേധത്തിന് കാരണമായി തീരുന്നത് എന്നും വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഇതേപ്രകാരം സബൈ ഗോത്രത്തെക്കുറിച്ച് കുറയാൻ പറഞ്ഞിട്ടുണ്ട് ബൽതത്വം തയ്യിബത്വം എന്ന് വിശുദ്ധ കുർആാൻ വിശേഷിപ്പിച്ചത് ആ സബവ് ഗോത്രത്തിൻ്റെ അവസ്ഥയാണ് നാട്ടിലെങ്ങും നന്നായി കൃഷി ചെയ്യാനുള്ള സൗകര്യം എങ്ങും വിശാലമായ ജലലഭ്യത കുന്നിന്മകളിൽ പോലും കൃഷി ചെയ്യാനുള്ള സൗകര്യം ഒരു അണക്കെട്ട് മൂലം അവർക്ക് ലഭിച്ചതിനെ കുർ അനുവിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകി അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാൻ അവർ മുന്നോട്ട് വരാത്തതിൻ്റെ പേരിൽ അവരുടെ ഐശ്വര്യത്തിൻ്റെ അവരുടെ എല്ലാ നേട്ടത്തിൻ്റെയും അടിസ്ഥാന കാരണമായ ആ അണക്കെട്ട് പൊട്ടി ആ ജലപ്രവാഹത്തിലൂടെ ആ ജനതയെ അള്ളാഹു നശിപ്പിച്ചതായിട്ട് വിശുദ്ധ ഖുർആാനെടുത്ത് പറയുന്നുണ്ട് സമ്പന്നത പലപ്പോഴും മനുഷ്യനെ അക്രമത്തിലേക്കും അനീതിയിലേക്കും അധാർമികതയിലേക്കും നയിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് കൊറേശികളിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ സൂറത്തു റൂമിലെ ഒൻപതാമത്തെ ഒൻപതാമത്തെ വാക്യത്തിൽ സൂക്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവലം യെസീറൂഫ് ഇല്ലാറുള്ളത് അവർക്ക് ഈ ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കരുതോ ഈ ഭൂമിയിൽ കഴിഞ്ഞുപോയ ജനവിഭാഗത്തിൻ്റെ അവസ്ഥ ഈ ഭൂമിയിൽ കഴിഞ്ഞുപോയ നാഗരികതയുടെ അതിൻ്റെ എന്താണ് വികാസവും അതിൻ്റെ പതനവും ഇങ്ങനെ മനുഷ്യൻ്റെ ചരിത്രം അവർക്കൊന്നും പഠിച്ചു നോക്കരുതോ എതിന് ഫൈ അങ്കുറു എന്നിട്ട് അവർക്ക് നോക്കിക്കാണരുതോ ചിന്തിക്കരുതോ കൈഫഖാന ആക്കിബത്തുല്ല ഇവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനവിഭാഗത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പര്യവസാനം അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് ചരിത്രം ഒന്ന് പരിശോധിച്ചുകൂടെ എന്ന് കുറയാൻ ചോദിക്കുന്നു ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജനവിഭാഗത്തെ കുറയാൻ പരിചയപ്പെടുത്തുന്നത് കാനു അശബ്ദ മിൻഹും കൊവ്വത്തൻ ഇവർ ഇവരെക്കാൾ ഇന്ന് നബി ദുരിനു സല്ലാഹു അലൈഹു വസ്ലമയെ എതിർക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ കരുത്തരായിരുന്നു ശക്തരായിരുന്നു അന്നത്തെ ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആതു വർഗത്തെക്കുറിച്ച് ലം യുഹ്ലൊക്കെ മിസ്രുഹാ ബിലാദ് ഖുർആൻ പറഞ്ഞത് അവരെ പോലെ ഒരു ജനവിഭാഗത്തെ അള്ളാഹു ഈ മണ്ണിൽ വേറെ പടച്ചിട്ടില്ല അത്ര വലിയ ശക്തരും ആചാരവാഹുക്കളുമായിരുന്നു അവർ പാറ തുറന്ന് വീടുണ്ടാക്കിയ സമൂത് ഗോത്വത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വലിയ നിർമ്മാണ കലയിൽ വൈദഗ്ധ്യമുള്ള ആളുകളായിരുന്നു അവർ അത്ര വലിയ ജനവിഭാഗം അശബ്ദമിൻഹും അമറുഹ ഭൂമിയെ അവർ ഇളക്കി മറിച്ചു വലിയ കൊട്ടാരങ്ങളും ബിൽഡിങ്ങുകളും അവർ കെട്ടിപ്പൊക്കി ആ അവർ താമസിച്ച നാടിനെ അവർ പരമാവധി നഗരവൽക്കരിച്ചു അമറൂഹ അതിനെ അവർ പരിപാലിച്ചു അക്ഷരമിമ്മ അമറുഹ ഇവരിപ്പോൾ ഭൂമിയെ നഗരവൽക്കരിക്കുന്നത് പോലെയും ഒക്കെ അപ്പുറം ഈ ഭൂമി ഭൂമിയെ അവരുപയോഗത്തിയിട്ടുണ്ട് അതിൽ ബിൽഡിങ്ങുകൾ പൊക്കിയും അതിൽ അണകെട്ടിയും അതിൽ തോട് കീറിയും പുഴകളുണ്ടാക്കിയും പാലം കെട്ടിയും അതാണ് അസാറുള്ള അർത്ഥം ഭൂമിയുടെ മുകളിൽ കിളച്ച് മറിച്ച് ഈ ഭൂമിയുടെ ചിത്രം തന്നെ മാറ്റിമറിച്ച ആളുകൾ അങ്ങനെ ഒരു ഇന്ന് അതിൻ്റെ ചിത്രം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഈ മനുഷ്യൻ എങ്ങനെയാണ് ഭൂമി ഇളക്കി മറിച്ച് ഭൂമുഖത്ത് മാറ്റങ്ങൾ വരുത്തുന്നത് ആ ഭൂമിയെ സുഖപ്രദമാക്കി എടുക്കുന്നതിൻ്റെ ഒരു ചിത്രം ഇന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകളായിരുന്നു അവർ ആ ജലവിഭാഗത്തിൻ്റെ അടുത്തേക്ക് ജാത്തുഹും റുസുലുഹും നബിമാരും വന്നു എങ്ങനെ വന്നത് കയ്യും വീശു വന്നതല്ല ബിൽ ബയ്യനാത്തിയ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അവരല്ലാഹുവിൻ്റെ പ്രവാചകന്മാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വ്യക്തമായ അമാനുഷിക ദൃഷ്ടാന്തം അവരുടെ കയ്യിലുണ്ട് ഇവർ പറയുന്ന മൗലികമായ ആശയങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റിയ രീതിയിൽ ഉള്ള വ്യക്തമായ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ ഈ പ്രവാചകന്മാരോടുകൂടി വിശദീകരിച്ചു കൊടുത്തു ചരിത്രപരമായ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ അവരോട് വിശദീകരിച്ചു കൊടുത്തു അങ്ങനെ പല രൂപത്തിലും നബിമാർ വന്നിട്ട് ഈ ആളുകളോട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തപ്പോൾ അവർ യഥാർത്ഥത്തിൽ നിഷേധിക്കാണുണ്ടായത് എന്നിട്ട് ഖുർആൻ പറയുന്നു വമാ ഖാൻ അള്ളാഹുലിയൊരുമുഖം ഈ ആളുകളെ യഥാർത്ഥത്തിൽ അല്ലല്ല നശിപ്പിച്ചത് വലാക്കിൻ എന്നാൽ കാനു അള്ളാഹുവല്ല അവരോട് അക്രമം കാണിച്ചത് വലാഖിൻ കാനു അംഫുസഹും യുലിമോൻ പക്ഷേ അവർ അവരോട് തന്നെയാണ് അക്രമം കാണിച്ചിട്ടുള്ളത് ഇവരവരോടാണ് അക്രമം കാണിച്ചത് ഈ വലിയ ദുരന്തം അവരാണ് ഏറ്റുവാങ്ങിയത് ജീവിതത്തിൽ അള്ളാഹു നൽകിയ കഴിവും അള്ളാഹു നൽകിയ ബുദ്ധിസാമർത്ഥ്യവും സാമർഥ്യവും അള്ളാഹു നൽകിയ കർമ്മശേഷിയും ഒക്കെ അവര് ദൈവവിരുദ്ധമായ അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വഴിയിൽ വിനിയോഗിച്ചു എന്നതായിരുന്നു ദുരന്തകാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് സമ്പന്നത എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്നിടത്ത് പലപ്പോഴും മനുഷ്യർ ദുർബലരായി പോകുന്നു എന്ന് കുറാൻ പഠിപ്പിക്കുകയാണ് ചെയ്ത് മനുഷ്യൻ നറീഫാണ് മനുഷ്യൻ നറീഫാണ് ഒന്നുമില്ലാത്തവൻ വല്ലതും കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു അള്ളാഹു പക്ഷേ അവൻ വല്ലതും നൽകുമ്പോൾ അവിടെ വെച്ച് അവൻ ധിക്കാരിയായി മാറുന്നു എന്നത് മനുഷ്യൻ്റെ പൊതുവായ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് മനുഷ്യർക്ക് വാരിക്കോരി എല്ലാവരും ആഗ്രഹിക്കുന്ന അളവിൽ വിശാലമായി സാമ്പത്തിക സൗകര്യങ്ങൾ പടച്ചവൻ കൊടുത്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ അതിക്രമം അക്രമം ഈ ഭൂമിയിൽ നടമാടുമായിരുന്നു എന്നാണ് ആണ് അല്ലെ ബോഫിലറി അതുകൊണ്ട് ഓരോ വ്യക്തിയെയും ഓരോ സമൂഹത്തെയും പടച്ച തമ്പുരാൻ നന്നായി അറിയാം അവരുടെ ദൗർബല്യം എന്താണ് അവരുടെ കഴിവുകൾ എന്താണ് അവരുടെ പോരായ്മകൾ എന്താണ് അവരുടെ പ്രവണതകൾ എന്താണ് എന്ന് ഏറ്റവും കൂടുതൽ അടിമകളെക്കുറിച്ച് നന്നായി അറിയുന്ന അള്ളാഹു അവൻ്റെ അറിവിൻ്റെയും അവൻ്റെ യുക്തിയുടെയും അടിസ്ഥാനത്തിലാണ് തൻ്റെ ദാസന്മാർക്ക് വളരെ കണക്കാക്കി അവൻ വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിലെടുത്ത് നോക്കിയാൽ ഈ വൈവിധ്യം നമുക്ക് കാണാൻ പറ്റും ഒരാൾ ചെറ്റക്കുള്ളിൽ താമസിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആൾ ബംഗ്ലാവിലാണ് താമസിക്കുന്നത് വേറൊരാൾക്ക് വേറെ തരത്തിലുള്ള ഒരുപാട് സാമ്പത്തികമായ ശേഷി കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ അള്ളാഹു വിവി ഈ വൈവിധ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു അടിമകളെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് അറിയാവുന്ന ചില അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് അള്ളാഹുവിൻ്റെ സൂക്ഷ്മമായ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഏറ്റക്കുറിച്ചിലോടുകൂടി ഭൂമിയിൽ മനുഷ്യർക്ക് വിഭവം നൽകുന്നത് വാരി വാരിക്കോരിക്കൊടുത്താൽ ഭൂമി അക്രമത്തിൻ്റെ വിളനിലയുമായി വിളനിലമായി മാറും എന്ന് കുർആാൻ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി അള്ളാഹു അത്രയെ യുനസ് മഴ വർഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ മഴയെ ആകാശത്തെയെന്ന ഭൂമിയിലേക്ക് ഇറക്കുന്നത് അവനാകുന്നു മീൻപാദ്യം ആ കനത്തു ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ നിരാശപ്പെട്ട് കഴിഞ്ഞുകൂടിയതിനു ശേഷം അഥവാ ഒരു തുള്ളി വെള്ളമില്ലാതെ കാലികൾ ചത്തൊടുങ്ങുകയും മനുഷ്യർക്ക് പോലും തൊണ്ട നനയ്ക്കാൻ വെള്ളം കിട്ടാത്ത അത്രയും വിഷമകരമായ കൃഷി നശിക്കുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥ പലപ്പോഴും മനുഷ്യരെ നേരിടാറുണ്ട് എപ്പോഴാണ് ഒരു തുള്ളി വെള്ളം കിട്ടുക അല്ലെങ്കിൽ എപ്പോഴാണ് പർച്ചമ്പുരേനെ ഒരു മഴപെയ്യുക ഞങ്ങളുടെ ജീവിതം ഇതുകൂടെ നശിച്ചുപോകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അത്രയും നിരാശ കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് അള്ളാഹു വിണ്ണിൽ നിന്നും മഴ വർഷിപ്പിക്കുന്നു അത് അവനാണ് വർഷിപ്പിക്കുന്നത് ആ മഴ ഭൂമിയിൽ വീഴുന്നതോടുകൂടി വയൻഷുറു അഹമ്മത്ത് ഹു അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അവൻ വിശാലമാക്കി അവൻ വിശാലമാക്കുന്നു ഇവിടെ പിന്നെ വളരെ വ്യാപകമായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അവൻ വിതറുന്നു അറിയാൻ പറ്റും ഭൂമിയിലുള്ള മുഴുവൻ പിന്നെ പുരോഗതിയുടെയും അടിസ്ഥാനം മഴയാണ് നമുക്ക് കാണാൻ പറ്റും മഴയാണ് സസ്യങ്ങളുടെ വളർച്ച കാലികളുടെ നിലനിൽപ്പ് മനുഷ്യൻ്റെ തന്നെ നിലനിൽപ്പ് ഈ ഭൂമിയിൽ കാണുന്ന പച്ചിപ്പ് ഇവിടെയുള്ള കായികനികൾ പഴവർഗ്ഗങ്ങൾ എന്തെല്ലാമുണ്ട് ഇലാറ്റിൻ്റെയും അടിസ്ഥാനം ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴയാണ് ഈ മഴ അങ് നിന്നുപോയാൽ അതിൻ്റെ ദുരന്തം എത്രയായിരിക്കുമെന്നും നമ്മളോട് പറഞ്ഞറിയിക്കേണ്ടതില്ല അപ്പോൾ ഖുർആൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ നിരാശപ്പെട്ട് വെള്ളമില്ലാതെ തൊണ്ട വരണ്ടു നിൽക്കുന്ന സമയത്ത് വാനലോകത്ത് നിന്നും നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത് പഠിച്ചതം കുരാൻ എന്നിരിക്കെ ആ അള്ളാഹുവിനെ അല്ലേ വലിചായി സ്വീകരിക്കേണ്ടത് വലിജ എന്ന് പറഞ്ഞാൽ രക്ഷകൻ ഈ ആളുകൾ അള്ളാഹു ഔലിയ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിന് പുറമേ ധാരാളം രക്ഷാധികാരികളെ അവർ ഞങ്ങളെ സഹായിക്കും അവർ ഞങ്ങളെ കാക്കും ഞങ്ങളുടെ പ്രതിസന്ധികൾ അവർ നീക്കം ചെയ്യും എന്ന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദൈവേധരന്മാരുടെ പിന്നാലെ പോവുകയും ദൈവേധരന്മാരെ ഔലിയാക്കളായി രക്ഷാധികാരികളായി സ്വീകരിക്കുകയും ചെയ്യുന്നവരോട് അവരെ ഉണർത്തുകയാണ് ആരായിരുന്നാലും യഥാർത്ഥത്തിൽ വഹുവൽ വലിയുൽ ഹമീദ് യഥാർത്ഥത്തിൽ സ്തുത്യർഹനായ യഥാർത്ഥത്തിൽ സ്തുതിക്ക് അർഹനായിട്ടുള്ള ആള് യഥാർത്ഥത്തിലുള്ള വലിജി രക്ഷകൻ അവനല്ലേ അയാർത്ഥത്തിൽ അവൻ തന്നെയാണ് അവനല്ലാതെ യാതൊരു രക്ഷകനും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവലംബിക്കാവുന്നതായി ഈ ഭൂമിയിലില്ല ഈ ഭൂമിയിലോ ആകാശത്തോ ഇല്ല ഈ പ്രപഞ്ചത്തിലില്ല അള്ളാഹു മാത്രമാകുന്നു വലിയെന്നും അള്ളാഹുവിനെ മാത്രമേ സൃഷ്ടികൾ അവലംബിക്കാവൂ എന്ന ആശയം ഒന്നുകൂടി വ്യക്തമാക്കി ഖുർആൻ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് തീരെ നിരാശപ്പെട്ട് ആ ഈ ഒരു ഭാഗത്തു നിന്നും ഒരു സഹായവും ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് ഈ ലോകത്ത് അനുഗ്രഹം വിതറുന്ന അള്ളാഹുവിനെ തന്നെ എല്ലാ യഥാർത്ഥത്തിൽ വലിയ രക്ഷകനായി സ്വീകരിക്കേണ്ടത് അവനെല്ലേ യഥാർത്ഥത്തിൽ എല്ലാ സ്തുതിക്കും അർഹനായിട്ടുള്ളത് അൽഹമുല്ലില്ലാ അൽഹമുല്ലാഹ് റബ്ബിൽ ആലമീൻ ഇതാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ ഹംദിനും എല്ലാ സ്തുതിക്കും അർഹനായിട്ടുള്ളവൻ ഏകനായ അള്ളാഹു മാത്രമാകുന്നു തുടർന്ന് ഇരുപത്തി ഒൻപതാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്തൊരു കാര്യത്തിലേക്കാണോ നബിതിരിമെയിൻ സാഹു അലൈഹി വല്ലം ജനങ്ങളെ ക്ഷണിക്കുന്നത് ആ കാര്യത്തെ സാക്ഷീകരിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിൻ്റെ ആദർശത്തെ കൂടുതൽ ഉറപ്പിക്കുന്ന തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമിയിൽ പരിചയപ്പെടുത്തി തന്നെയാണ് വമിന്നായാത്തി ഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിനും അള്ളാഹിവിൻ്റെ അസ്തിത്വത്തിനും അള്ളാഹുവിൻ്റെ കുതിരത്തിനും അള്ളാഹുവിൻ്റെ തതിബീറിനും അള്ളാഹുവിൻ്റെ മുൽക്കിനും അള്ളാഹ് പ്രപഞ്ചത്തിൻ്റെ മേലുള്ള അള്ളാഹുവിൻ്റെ ആധിപത്യത്തിനും ഒക്കെയുള്ള തെളിവ് എവിടെയുണ്ട് ഈ ഭൂമിയിലുണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തുണ്ട് അതിലേറ്റവും വലിയ ഒരു തെളിവാണ് ഹൽ കുസമാവാ തിവല്ലാറുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന താളപ്പൊരുത്തം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കണിശമായ പ്രകൃതി നിയമം എല്ലാം ഒരു കൃത്യമായ രൂപത്തിൽ ഉള്ള പ്രപഞ്ചത്തിൻ്റെ ചലനം പരസ്പരം ഏറ്റുമുട്ടലില്ലാത്ത എന്ന് വിശുദ്ധൂർ പറഞ്ഞതുപോലെ വാനലോകത്തെ എല്ലാം ഉയർത്തി അവിടെ സന്തുലനം സ്ഥാപിച്ചു എന്ന് പറഞ്ഞല്ലോ കോടാന കോടി നക്ഷത്രങ്ങളുണ്ടായിട്ടും അവയൊന്നും പരസ്പരം കൂട്ടിമുട്ടാതെ ഓരോ നക്ഷത്രവും ഓരോ ഗ്രഹവും അതിൻ്റേതായ ധർമ്മം മാത്രം നിർവഹിച്ചുകൊണ്ട് വളരെ ഭംഗിയായി വാനലോകം മുമ്പോട്ട് കൊണ്ടുപോകുന്നു പോകുന്നു ഇതൊക്കെ കണിശമായ ചില നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് ഇത് കാണുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് ഇതെല്ലാം ഈ രൂപത്തിൽ സെറ്റ് ചെയ്ത ഒരു ഒരു ബുദ്ധിമാനായ ഒരു ഒരു ശക്തി ഒരു ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എല്ലാം അറിയുന്ന ഒരു ശക്തി ഇത് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും വലിയ തെളിവാണ് പ്രാപഞ്ചിക ദൃഷ്ടാന്തകം എന്ന് പറയുന്നത് കുറയാൻ പല സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്

ഒട്ടകമില്ലെങ്കിൽ അറബികളുടെ അവസ്ഥ എന്താണ് അവർക്ക് യാത്ര ചെയ്യാനാവുമോ ഇല്ല വളരെ ദുസ്സഹമാണ് അപ്പോൾ ആ ഒട്ടകത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുന്നു അതേപ്രകാരം വൈലസമായ കൈഫ്രുഫിയത്ത് മേലെ വളരെ മനോഹരമായി അലങ്കൃതമാക്കി ഒരു കല്യാണ പന്തൽ പോലെ മനോഹരമായി അള്ളാഹു സംവിധാനിച്ച വാനലോകത്തെ വലക്കത് സയ്യന്ന സുന്യാബി മസാബിയെ ചില വിളക്കുകൾ കുളത്തിക്കൊണ്ട് അള്ളാഹു വാ ഈ ഒന്നാം ആകാശത്തെ അള്ളാഹു അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ ആക ആ അവസ്ഥയെ അതാണ് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് വയൽ സമായി കൈ ഫ്രുഫിയത്ത് ചുറ്റുഭാഗത്തും ഉയർന്നു നിൽക്കുന്ന മലകളെ ചൂണ്ടിക്കൊണ്ടുകൊടുവാൻ ചോദിക്കുന്നു വയലൽ വൈലൽ ജിബാലി കൈ മലകൾ എന്ന് പറഞ്ഞാൽ യാതൊരു ലക്ഷ്യവുമില്ലാതെ അങ്ങിങ്ങ് വെറുതെ അങ്ങ് ഉയർന്ന ചില മൺകൂനകളോ ചില പാറക്കെട്ടുകളോ അല്ല ബോധപൂർവം ഓരോ സ്ഥാനത്ത് ഭൂമി ചാഞ്ചാടാതിരിക്കാൻ ഭൂമിയുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു സ്ഥാപിച്ച ആണികളുടെ സ്ഥാനത്താണ് പർവ്വതങ്ങളുള്ളത് എന്ന് കുറു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എൻ്റെ പിന്നിൽ ആസൂത്രണവും ആ ആസൂത്രണം കാണാൻ കഴിയും വയലിൽ അർലി കൈഫ കൈഫുത്തിഹത്ത് എന്ന് പറയേണ്ടത് ഈ ഭൂമിയിലേക്ക് നോക്കൂ എങ്ങനെയാണ് ഭൂമിയെ വിധാനിക്കപ്പെട്ടത് എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പറവകൾക്കും ഇഴജന്തുക്കൾക്കുമൊക്കെ സുഖമായി ജീവിക്കുവാൻ പറ്റിയ രൂപത്തിൽ ഭൂമിയുടെ ഉപരിതലത്തെ വിധാനിച്ചതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് കുറു ചോദിക്കുന്നു വൈലല്ലാർ കൈഫ ഫിഹാത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം ഏകനായ ഒരു അള്ളാഹിവിൻ്റെ അസ്തിത്വത്തിലേക്കും ആ അള്ളാഹിവിൻ്റെ കഴിവിലേക്കും മനുഷ്യൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് മനുഷ്യനെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇവയൊക്കെ ഇതേ കാര്യം തന്നെയല്ലേ നബിദുരിമയിൻ അലൈഹി അലൈവല്ലം പറയുന്നത് ഇതേ സന്ദേശം തന്നെയല്ലേ വിശുദ്ദൂരേണ്ട സന്ദേശം ഇപ്പോൾ പ്രപഞ്ചം മനുഷ്യനോട് ഒരു ഭാഗത്ത് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നതും വേദം വേറൊരു ഭാഗത്തു കൂടെ മനുഷ്യനോട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നതും ഒരേ കാര്യമാകുന്നു എന്നാണ് അമീൻ നായാത്തി ഹി ഖൽക്കുസമാവാത്തിവല്ലാന്നുള്ളത് അത് മാത്രമല്ല ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് വമാ ബസഫീ ഹിമാമിൻ കുല്ലിതാബത്തിൻ വാനലോകത്തും ഭൂമിയിലും അള്ളാഹു വിന്യസിപ്പിച്ച ഒരുപാട് ജീവജാലങ്ങൾ മഹാ അത്ഭുതമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പുരയിടത്തിൻ്റെയും ചുറ്റുഭാഗത്തും മാത്രമുള്ള ജീവികളുടെ ഒരു ഒരു കണക്കെടുക്കാൻ നമ്മൾ തയ്യാറായാൽ എത്ര ജീവികളുടെ കണക്കെടുക്കാൻ നമുക്ക് സാധിക്കും ഉറുമ്പുണ്ട് ഇട്ടുകാലിയുണ്ട് തവളയുണ്ട് എലിയുണ്ട് പെരിച്ചാഴിയുണ്ട് എന്തെല്ലാം എന്തെല്ലാം സാധനങ്ങളാണ് നമ്മുടെ ചുറ്റും ഇങ്ങനെ ഈ ഭൂമി മൊത്തം നോക്കിയാൽ എന്തെല്ലാം സാധനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യൻ മൃഗങ്ങൾ പറവകൾ ചിത്രശലഭങ്ങൾ ഇഴജന്തുക്കൾ കടലിലേക്കിറങ്ങിയാൽ കൊടാന കോടി വിവിധ നിറത്തിലും രീതിയിലും രൂപത്തിലുമുള്ള മത്സ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ജീവജാലങ്ങളാണ് കാട്ടിൽ കടന്നാൽ എത്രയാണുള്ളത് തേറ്റയുള്ളതും തേറ്റയില്ലാത്തതും ഏറ്റവും വലിയ വലിപ്പമുള്ളതും തടി കുറഞ്ഞതും ഇങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന കാട്ടുജീവികളും മനുഷ്യൻ പോറ്റി വളർത്തുന്ന വീട്ടു ജീവികളും ഇങ്ങനെ പലതരത്തിൽ ഉദാഹരണം പറയുന്നത് ദാബ എന്ന് പറഞ്ഞാൽ മാ യുപോലെ എല്ലാറുണ്ട് ഭൂമിയുടെ മുകളിൽ എഴയുന്ന ഭൂമിയിൽ ജീവൻ തുടിക്കുന്ന എല്ലാറ്റിനും പറയുന്ന വാക്കാണ് ദാബത്ത് എന്ന് പറയുന്നത് മനുഷ്യ എല്ലാ ജീവജാലങ്ങളെയും എത്രയാണ് ഈ ഭൂമിയിലുള്ളത് അവയൊക്കെ അള്ളാഹു ഈ മണ്ണിൻ്റെ മുകളിൽ ഈ ഭൂമിയിൽ വിന്യസിപ്പിച്ചിരിക്കുന്നു ചിലത് മരക്കൊമ്പിലാണ് ചിലത് മാളത്തിൻ്റെ ഉള്ളിലാണ് ചിലർ കെട്ടിയുണ്ടാക്കിയ വേറെ കൂട്ടിലാണ് മനുഷ്യൻ വീടുകളിലാണ് ഇങ്ങനെ ഓരോരുത്തരും അവരുടെ സ്വഭാവവും പ്രകൃതവും അനുസരിച്ച് അവയുടെ താവളങ്ങളിൽ കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത് എത്ര അത്ഭുതകരമാണിത് ആർക്കും ഒരു ഒരു തടസ്സവുമില്ലാതെ എല്ലാവർക്കും അന്നമുണ്ട് ഒരു ചെറിയ കൊതുകിന്ന് ആ കൊതുകിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ആവശ്യമായ അന്നം അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ വസ്തുക്കൾക്കും സ്വന്തം അസ്തിത്വം നിലനിർത്തുവാൻ വേണ്ടിയുള്ള അസ്തിത്വം നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അള്ളാഹു ജന്മവാസനയായി അവയുടെ പ്രകൃതിയിൽ നിക്ഷേപിച്ചിരിക്കുന്നു ചിലത് ശത്രുവിൽ നിന്ന് ഓടി രക്ഷപ്പെടും വേറെ ചിലത് ശത്രുവിനെ കാണുമ്പോൾ അതിൻ്റെ അതിൻ്റെ രൂപം മാറും വേറെ ചിലത് ശത്രുവിനെ കാണുമ്പോൾ അതിൻ്റെ തേറ്റ കാണിച്ച് അതിൻ്റെ ധംസ്ടങ്ങൾ നീട്ടി ശത്രുവിനെ അവർ നേരിടും ഇങ്ങനെ പല രൂപത്തിൽ സ്വന്തം അസ്തിത്വത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തു ചെയ്യണമെന്ന് അള്ളാഹു നൈസർഗികമായി അവയുടെ അവയുടെ പ്രകൃതിയെ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ വംശപരമ്പര നിലനിർത്തുന്നതിന് വേണ്ടി ഇണകേറാനുള്ള ഇണയുമായി ചേർന്ന് നിന്ന് പുതിയ പ്രത്യുൽപാദനം നടത്തുവാനുള്ള വികാരവും അല്ലാഹു എല്ലാ ജന്തുക്കളിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചതുപോലെ ജോഡി വ്യവസ്ഥ എന്ന് പറയുന്നത് വംശപരമ്പര നിലനിർത്തുവാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു വലിയ അത്ഭുതകരമായ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് അത് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ എന്തിനാണ് കുറയാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവയുടെ ഇവയെല്ലാം സൃഷ്ടിക്കുകയും ഇവയെല്ലാം ഇവയൊക്കെ തന്നെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വശക്തനായ ഒരു അള്ളാഹിബിൻ്റെ സാന്നിധ്യത്തെയും അവൻ്റെ നിയന്ത്രണത്തെയും കുറിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശുദ്ധ കുറാൻ മനുഷ്യൻ്റെ മുമ്പാകെ സവിസ്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കാതെ പോകുന്ന ആലോചിക്കാതെ പോകുന്ന കാര്യങ്ങളെ മനുഷ്യൻ്റെ ആലോചനക്കും അവൻ്റെ അവൻ്റെ ചിന്തക്കും ആ വിശുദ്ധ കുർആാൻ വിഷയമാക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും ഏറ്റവും വലിയ ദൃഷ്ടാന്തമാകുന്നു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പും ജീവജാലങ്ങളും ജീവജാലങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആാനിൻ്റെ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് ജീവജാലങ്ങളെക്കുറിച്ച് കുർആാൻ പറഞ്ഞത് ഭൂമിയിൽ മാത്രം ഒതുക്കിക്കൊണ്ടല്ല ഖുർആാൻ പറയുന്നത് ആകാശത്തും ഭൂമിയിലൊന്നാണ് ഒമാ ഒമാ ബസ്സഫീമാ രണ്ടിലും ആകാശത്തും ജീവജാലങ്ങളുമുണ്ട് ജീവനുണ്ട് ജീവികളുണ്ട് എന്നതിൻ്റെ വളരെ കൃത്യമായ സൂചനയാണ് ഖുർആൻ ആ നൽകുന്നത് നമ്മളൊരു പക്ഷെ ചിന്തിക്കുമ്പോൾ അത് എന്ന് അല്ല മലക്കുകളെ അള്ളാഹു വേറെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് മലക്കുകൾ കൂടാതെ തന്നെയുള്ള ജീവികൾ വാനലോകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയെ ഒരിക്കലും തള്ളിക്കളയാനാവാത്ത വിധം വാനലോകത്ത് ജീവികളുണ്ട് ഉണ്ടാവാം ഉണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് എന്ന മനസ്സുക ഇതൊക്കെ വിന്യസിപ്പിച്ച അള്ളാഹു ഇവയൊക്കെ സൃഷ്ടിച്ച അള്ളാഹു ഈ ജീവജാലങ്ങളെ മുഴുവനും ഈ ജീവജാലങ്ങളെ മുഴുവനും സമ്മേളിപ്പിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവിൻ്റെ പ്രശ്നമേ ഉള്ളൂ ഇതാ അറാത് ഷൈഹുൻ ഫയക്കുൻ അള്ളാഹു ഒരു കാര്യം സാധിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവിറക്കുകയേ വേണ്ടു കുൻ ഫയക്കൂൻ നീ ഭവിക്കൂ ഉണ്ടാവൂ എന്നൊരു ഓർഡർ വരുന്നതോടുകൂടി ഫയക്കൂൻ അതുണ്ടാകും ഇതാണ് അതുകൊണ്ട് മനുഷ്യൻ വളരെ തല ആലോചിക്കേണ്ടതില്ല കോടാനുകോടി ജീവജാലങ്ങളെ ഭൂമിയിൽ വിന്യസിപ്പിക്കാൻ സാധിച്ച അള്ളാഹുവിന് ഇതേ സൃഷ്ടികളെ ഒരൊറ്റ ഓർഡിലൂടെ ഇവയെല്ലാ വസ്തുക്കളെ എല്ലാറ്റിനെയും സമ്മേളിപ്പിക്കാനും അവന് സാധിക്കും ഇപ്പോൾ പരലോക വിശ്വാസത്തിലേക്കുള്ള ശക്തമായ സൂചനയാണ് അതിനുള്ള അള്ളാഹിവിൻ്റെ കഴിവും അതിൻ്റെ സാധ്യതയിലേക്കുമാണ് ഈ ആയത്ത് വിരൽ ചൂണ്ടുന്നത് ബഹുവാലാജം ഇഹിം ഇദാ ഷാ അതാ ഷാ അ ഖീർ അള്ളാഹു കഴിവിറ്റവനാണ് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇവനെല്ലാം അവൻ ഒരുമിച്ച് കൂട്ടും എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ് ഏത് വശത്തിലൂടെ ചിന്തിച്ചാലും അള്ളാഹിവിൻ്റെ ഏകത്വം അവൻ്റെ അസ്തിത്വം അവൻ്റെ കുതിർത്ത് ഇതിന് നിരാകരിക്കുവാൻ വിവേകശാലിയായ ബുദ്ധിമാനായ ഒരാൾക്ക് സാധിക്കുകയില്ല കാരണം അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചോതുന്നതാണ് പ്രപഞ്ചത്തിലെ ഓരോ പുൽക്കൊടിയും എല്ലാം ഓരോന്നും അതിലൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതാണ് അബ്ബന മാ ഖലക് താത ബാത്തിലൻ എന്നൊക്കെയുള്ള ആ പിന്നെ ഭാഗത്ത് അതാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് മുപ്പതാമത്തെ സൂക്തം വമാഅ അസാബക്കും മിം മുസീബത്തിൻ ഫബിമ കസബത്ത് ആയിരിക്കും വയാഫുഅീർ ഇതും വിഷുദ്ധുറാനിൻ്റെ അവതരണ ഘട്ടത്തിൽ വിഷുദ് ഊറാൻ്റെ പ്രഥമ സംബോധിതരായ അറബികൾ അഥവാ പ്രത്യേകിച്ചും ഖുറൈശികൾ നേരത്തെ പറഞ്ഞല്ലോ അധികാരികളായ ഖുറൈശികളും അറബി പ്രമുഖന്മാരും ഇത് ആദ്യം നേർക്കു നേരെ അവരെ ബാധിക്കുന്നതാണ് മുഫസ്സിറുകൾ പറയുന്നത് ഈ ആയത്തിന് പൊതുവായൊരാശയമുണ്ട് എന്നതോടൊപ്പം തന്നെ ഈ ആയത്തിൻ്റെ കൃത്യമായ നേർക്കുനേരെയുള്ള അതിൻ്റെ പ്രഥമ സൂചന അറബികളെ ബാധിച്ച ഒരു വലിയ മുസീബത്ത് ഉണ്ടായിരുന്നു ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അതായത് അവർക്ക് വലിയൊരു ദാരിദ്ര്യം ഉണ്ടായിരുന്നു പട്ടിണി വിശപ്പടക്കാൻ സാധ്യമല്ലാതെ മൃഗത്തിൻ്റെ രോമം പോലും തിന്നേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു മുസീബത്ത് അവർക്ക് വന്നു എന്തിനാണ് അള്ളാഹു ആ മുസീബത്ത് അവരെ ഏൽപ്പിച്ചത് മുസീബത്ത് ഏൽപ്പിച്ചത് അവർക്ക് അവരുടെ തലക്കനം കുറക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കഴിവ് ശേഷിയും എത്രത്തോളം ഉണ്ടെന്ന് അവരെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് കഷ്ടപ്പാടും ദുരിതവും നൽകുകയാണ് അന്നഹും ഫീ ഔ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വർഷവും മനുഷ്യൻ കൂടുതൽ വിനീതരാവാൻ വേണ്ടി അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ അവർ പ്രേരിപ്പിക്കുമാറേ ഓരോ വർഷത്തിലും ഒന്നോ രണ്ടോ ഫിത്തനകൾ അല്ലെങ്കിൽ മുസീബത്തുകൾ അള്ളാഹു ശിക്ഷകൾ അല്ലാഹു ആളുകൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും അത് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയുള്ള ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ഇങ്ങനെയുള്ള ഒരു നബിദുരമേനുസലാഹു അലഹി വസല്ലമിയോടുള്ള നിഷേധം അത് കടുത്തുപോയപ്പോൾ ആ ആളുകളെ ഒന്ന് അവരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ കഴിവിനെക്കുറിച്ചും ഒക്കെ ഒന്ന് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുമാർ അള്ളാഹു ഒരു ദാരിദ്ര്യം അവർക്ക് കൊടുത്തിരുന്നു എന്ന് കാണാൻ പറ്റും ഈ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് വന അസാബക്കും ഈ മുസീബത്തെ നിങ്ങളെ ഇപ്പോൾ ബാധിച്ചിട്ടുള്ള ഈ മുസീബത്ത് എന്ന് പറയുന്നത് ഇത് ഫബിമ കസബുത്ത് ഐരിക്കും ഇത് നിങ്ങളുടെ തന്നെ കർമ്മഫലമായി നിങ്ങൾക്കുണ്ടായതാണ് നിങ്ങളുടെ നിഷേധവും നിങ്ങളുടെ ധിക്കാരവും നിങ്ങളുടെ പരിഹാസവും നിങ്ങളുടെ ദൈവതിഷേധവും കാരണമായി അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഈ മുസീബത്ത് എന്ന് അവരെ ബോധ്യപ്പെടുന്നു വൈ ഹാവ് കസീർ എന്നാൽ നിങ്ങൾ ചെയ്ത തെറ്റുകളെയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപരാധങ്ങളുടെയും അതിൽ കുറേ കാര്യം അള്ളാഹു തന്നെ വേണ്ടെന്ന് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് വിട്ടുവീഴ്ച നൽകുകയും അതിനെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി മാപ്പാപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെയൊക്കെ പുറമെ അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധിക്കാരപരമായ നിലപാടിൻ്റെ പേരിലാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദുരന്തം ഈ ഒരു ദുരന്തം എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ മുസീബത്തിനെയും സാമാന്യമായി പറയുകയല്ല ഇവിടെ ലോകത്തുള്ള മുഴുവൻ മുസീബത്ത് ഇങ്ങനെയാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം നബിസലാഹു അലൈഹി വസ്ലമിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും എന്നൊരു ഹദീസ് കാണാൻ പറ്റും എന്താ പറഞ്ഞാല് ഒരു മുസ്ലിം ഈ ലോകത്ത് അനുഭവിക്കുന്ന മുസീബത്തുകൾ ചുറ്റവും നല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന പരലോക ചിന്തയിൽ കഴിഞ്ഞുകൂടുന്ന സാത്വികരായ മനുഷ്യർക്കുണ്ടല്ലോ രോഗമൊക്കെ അവർക്കുണ്ടല്ലോ കഷ്ടപ്പാട് അവർക്കുണ്ടല്ലോ ദുരിതം അവർക്കുണ്ടല്ലോ ദാരിദ്ര്യം ഇതിനെങ്ങനെയാണ് കണക്കാക്കുക ഇതിനെ പറയുന്നത് ഒരു സത്യവിശ്വാസിക്ക് ഭൂമിയിലേൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിപത്തുകൾ അവൻ്റെ ആധിയും അവൻ്റെ ദുഃഖവും അവനനുഭവിക്കേണ്ടി വരുന്ന പീഡകളും അവൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത്ത ശൗഖായുഷാ ഖുഹ അവൻ്റെ കാലിൽ തറക്കുന്ന പോലും ഒരു സത്യവിശ്വാസിയുടെ കാലിൽ തറക്കുന്ന പോലും ആ കൊണ്ട് അവൻ വേദനിക്കുന്നത് പോലും ഇല്ല കഫർ അള്ളാഹു ബിഹാ മീൻ ഹത്തായാഹു ആ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ പല്ലപ്പോഴും ചെയ്തു പോയിട്ടുള്ള പാവങ്ങൾക്ക് അള്ളാഹു പരിഹാരമായി അപ്പോൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന മുസീബത്തുകളും കഷ്ടപ്പാടുകളും ഒരർത്ഥത്തിൽ അവൻ അനുഗ്രഹമാണോ ഒരു സത്യവിശ്വാസി രോഗിയായി കിടക്കുമ്പോൾ രോഗ ഘട്ടത്തിൽ അവൻ അനുഭവിക്കുന്ന വേദനകൾ അവൻ്റെ പാപത്തിന് പ്രായശിത്വമായി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ മുസീബത്തുകളും ഭൂമിയിൽ ഏത് മനുഷ്യനും എപ്പോഴും അനുഭവിക്കുന്ന മുസീബത്തുകളും മുഴുവൻ അവരും അള്ളാഹുവിനോട് കാണിച്ച ധിക്കാരത്തിൻ്റെ പേരിലുള്ളതാണ് എന്ന് സാമാന്യമായി ഇതിനെ വിശദീകരിക്കും ഇതിനെ മനസ്സിലാക്കാൻ പറ്റില്ല സത്യനിഷേദികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അള്ളാഹു ശിക്ഷയാകുമെങ്കിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചോടത്തോളം അവരുടെ പാപമോചനത്തിന് അല്ലെങ്കിൽ അവരുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പകരമാക്കി തീർക്കുന്ന ഒരവസ്ഥയിൽ അവരുടെ ദുരിതമായി തീരും അല്ലെങ്കിൽ ദുരിതത്തെ അള്ളാഹു പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരിക്കലും ഈ ആയത്തിനെ സാമാന്യവൽക്കരിച്ചുകൂടാ എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി മുപ്പത്തി ഒന്നാമത്തെ സൂക്തത്തിലെ അള്ളാഹു പറയുന്നത് വമ അന്തോജീന ഫില്ലാറുള്ള ുംസീർത്തും നിങ്ങളല്ലി ഭൂമിയിൽ തോൽപ്പിക്കുന്നവരല്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിബിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ ഇറങ്ങുമ്പോൾ ആ ശിക്ഷയെ ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അല്ലെങ്കിൽ ആ ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ ആ ശിക്ഷയുടെ വലിപ്പം ചുരുക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയല്ല അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ആ ശിക്ഷയെ തർക്കം കഴിയില്ല വമാ അൻ തുമ്പി ഫിൽ സീനഫിൽ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ദുർബലമാക്കാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അശക്തമാക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇത് അറബികളെക്കുറിച്ച് മാത്രം പറയുന്ന കാര്യമല്ല ഇത് പൊതുവേ എല്ലാ പൊതുവായി മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു വിപത്ത് വന്നാൽ വിപത്തിനെ തട്ടി അകറ്റാൻ ആർക്കും സാധ്യമല്ല ആർക്കും സാധിക്കുകയില്ല ഒമാലയ്ക്കും മിന്തൂനില്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് സാധ്യവുമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതുമല്ല മിൻ വലിയ വല നസീർ ആപത്ത് വരുമ്പോൾ നിങ്ങളെ കൈപിടിച്ച് നിങ്ങളെ രക്ഷിക്കാൻ ഒരു സഹായി കിട്ടുമോ കിട്ടുകയില്ല നിങ്ങൾ ആപത്തിലേക്കപ്പെടുമ്പോൾ നിങ്ങളെ രക്ഷിക്കുവാനുള്ള രക്ഷകന ലഭ്യമാണോ അല്ല അതും ലഭ്യമല്ല മിൻ വലിയ വല നസീർ ഒരു വലിയ ഒരു നസീറോ ആപ്പത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ കൈപിടിച്ച് രക്ഷിക്കുവാൻ ഈ പ്രപഞ്ചത്തിലിവിടെയുമില്ല അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ വലിചിയായും അള്ളാഹുവിനെ മാത്രം നസീറായും കണക്കാക്കുക എന്ന സന്ദേശമാണ് ഖുർആൻ നൽകുന്ന സന്ദേശം കാരണം മനുഷ്യനെ രക്ഷിക്കുവാൻ ആത്യന്തികമായി മനുഷ്യന് എന്തെങ്കിലും നന്മ ചെയ്യുവാൻ എന്തെങ്കിലും ഗുണം ചെയ്യുവാൻ മനുഷ്യനെ എന്തെങ്കിലും ഒരു ഒരു നന്മ അവന് സമ്മാനിക്കുവാൻ പഠിച്ചതമ്പുരാനല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്നത് ഉദാഹരണ സഹിതം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ആ ഓരോ അനുഭവം വെച്ചുകൊണ്ട് അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് യാഥാർത്ഥ്യം മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ് വീണ്ടും ചില ദൃഷ്ടാന്തത്തെക്കുറിച്ച് പറയുന്നു ബിഷുദുർ ആൻ ഉയർത്തിപ്പിടിക്കുന്ന പിന്നെ ആശയം നബിദുൽ മേനു സലാഹു അലൈഹി വസ്ലം ശക്തമായി ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആശയം ആ ആശയം ശരിയാണ് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന വേറെയും ചില ദൃഷ്ടാന്തങ്ങളെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഏതാണ് ദൃഷ്ടാന്തം നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്തം ഒന്ന് പിന്നെ ആകാശഭൂ മീൻ ആയാത്തി ഹി ഖൽഖു സമാവാത്തി വല്ലാർ ഹിമി ഇതായിരുന്നു ആദ്യം പറഞ്ഞ ഒരു ദൃഷ്ടാന്തമായിട്ട് ഇനി പ്രകൃതിയിൽ തന്നെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന് അനുഭവമുള്ള പ്രത്യേകിച്ചും അറബികൾക്ക് അനുഭവമുള്ള ഒരു സംഗതി ഇവിടെ ദൃഷ്ടാന്തമായി എടുത്ത് കാണിക്കുകയാണ് അപ്പം ആയാത്തി അള്ളാഹുവിൻ്റെ തന്നെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് എന്താണ് അൽ ജവാർ ഫിൽ ബഹരി കടലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പൽ ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ആ കപ്പലിനെ കുറവാണ് വർണ്ണിക്കുന്നത് കല്ല എല്ലാം പർവ്വതം പോലെ മല പോലെ ആണ് പായ്ക്കപ്പൽ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ദൂരെ നോക്കുമ്പോൾ കുന്നാണോ മലകള മലയാണോ എന്ന് തോന്നും തരത്തിൽ അത്രയും തല നിൽക്കുന്ന വലിയ ആ കപ്പൽ ഒരു ഇത് അള്ളാഹിവിനെ അള്ളാഹിവിൻ്റെ ഏറ്റവും വലിയ അള്ളാഹിൻ്റെ അസ്തിത്വത്തിലും നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ കഴിവിലേക്കും മനുഷ്യൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ സഹായകമായ മനുഷ്യൻ്റെ വിശ്വാസത്തിലേക്ക് ബന്ധിപ്പിക്കുവാൻ സഹായകമായിട്ടുള്ള ഏറ്റവും വലിയ ഒന്നാണ് കടലും കടലിലോടുന്ന കപ്പലും ഖുർആൻ പറഞ്ഞു ഇത് കുറേശികൾക്ക് നന്നായി അറിയാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ കുറേശികൾ കച്ചവടക്കാരായിരുന്നു എന്ന് അബീസീനിയയിലേക്ക് ഹബിഷയിലേക്ക് അതുപോലെ തന്നെ ആഫ്രിക്കയുടെ പ്രദേശങ്ങളിലേക്ക് കച്ചവട ആവശ്യാർത്ഥം അറബികൾ പോവാറുണ്ടായിരുന്നു കപ്പലിലെ അതേപ്രകാരം ഉരുക്കൾ ഇതിലായിരുന്നു അവർ കടൽ യാത്ര നടത്തിയിരുന്നത് ചെങ്കടൽ വഴിയാണ് അവർ ആഫ്രിക്കൻ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു പോയിരുന്നത് ഈ ചെങ്കടൽ റെഡ് സീ എന്ന് പറയുന്നത് ആപൽക്കരമായ ഒരു കടലാണ് അതിൻ്റെ കടൽക്ഷോഭം മറ്റ് സമുദ്രത്തെ അപേക്ഷിച്ച് എപ്പോഴും വലിയ ക്ഷോഭം ഉണ്ടാകുന്ന ഒരു കടലാണ് എന്ത് ഈ പിന്നെ ഈ ചെങ്കടൽ എന്ന് പറയുന്നത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കൂർത്ത വലിയ പാറക്കെട്ടുകളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ കപ്പൽ യാത്ര എന്ന് പറയുന്നത് പലപ്പോഴും ഇവർ പേടിച്ചു കൊണ്ടാണ് ആ ചങ്കടൽ മുറിച്ചുകടന്നിരുന്നത് ഇത് അറബികൾക്ക് നേർക്ക് നേരെ പരിചയമുള്ള അവരുടെ ജീവിതത്തിൽ ഒരനുഭവം വെച്ച് കൊണ്ട് കൂറുവാൻ പറയുകയാണോ എന്താ പറയുന്നത് ദൃഷ്ടാന്തമായിട്ട് ഇൻ യഷേ അള്ളാഹു എങ്ങാനും ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ യുസ്കിന് റീഹ ഈ കാറ്റിനെ അള്ളാഹു നിശ്ചലമാക്കുമായിരുന്നു നമുക്കറിയാം കപ്പൽ ഓടണമെങ്കിൽ കാറ്റിന് നിർണിതമായ ഒരു ഗതി വേഗത ഉണ്ടാവണം കാറ്റ് കപ്പലിന് അനുകൂലമായ രൂപത്തിൽ പായക്കപ്പൽ ഓടാൻ അനുകൂലമായ രൂപത്തിൽ വേണ്ടേ കാറ്റ് ചലിക്കാൻ കാറ്റ് അനുകൂലമായി നിന്നില്ലെങ്കിൽ എന്താ സ്ഥിതി കൊടുങ്കാറ്റായി മാറിയാലും അബദ്ധമാണ് തീരെ കാറ്റടിച്ചില്ലെങ്കിലും അബദ്ധമാണ് കുറാൻ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ഈ കാറ്റിനെ അള്ളാഹു നിശ്ചലമാക്കുമായിരുന്നു കാറ്റെപ്പോഴും ഇങ്ങനെ ആവണം എന്നെന്താ നിർബന്ധം അല്ല അള്ളാഹു നിശ്ചലമാക്കുമായിരുന്നു അങ്ങനെയെങ്ങാനും കാറ്റ് നിശ്ചലമായാൽ കപ്പലാകട്ടെ സമുദ്രത്തിൻ്റെ മധ്യത്തിലും നിശ്ചലമായാൽ ഫ ഫൽവാക്യ അവ അനക്കമില്ലാതെ ചലനം അറ്റ രൂപത്തിൽ ആ കടലിൻ്റെ മധ്യത്തിൽ ആ കപ്പൽ നിന്നു പോകും അവിടെ കെട്ടി നിൽക്കും അല അള്ളഹരി അല അല്ല അള്ളഹരിൽ ബഹ്റൻ കടലിൻ്റെ പിന്നെ മുകളിൽ അല്പം പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത രൂപത്തിന് വരും ഇപ്പം കടലിൽ കപ്പൽ ഓടുന്നത് കാറ്റിൻ്റെ ഗതിവേഗതയെ അള്ളാഹു നിർണയിച്ച് ഇവർക്ക് അനുകൂലമാക്കി അള്ളാഹു കാറ്റിനെ അയക്കുന്നത് കൊണ്ടാണ് അതുപോലെ വേറെയും ഒരുപാട് ഘടകമുണ്ട് സമുദ്രത്തിൻ്റെ ആഴം സമുദ്രത്തിൻ്റെ വ്യാപ്തി വെള്ളത്തിൻ്റെ സാന്ദ്രത കാറ്റിൻ്റെ ഗതിവേഗം ഇങ്ങനെ അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരുമ്പോൾ മാത്രമാണ് കപ്പൽ ഒരടി മുന്നോട്ട് നീങ്ങുന്നത് ഇതൊക്കെ ആരുടെ കയ്യിലാണ് കാറ്റിനെ നിയന്ത്രിക്കുന്നത് കപ്പിത്താനാണോ അല്ല ഒരിക്കലുമല്ല ഇന്നഫീദ്ല്ലിക്കുല് സബ്ബാരിൻ ഷക്കൂർ തീർച്ചയായും ഈ കാര്യത്തിലുണ്ട് ആയാത്തിനുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് ആയത്ത് എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് ഭാഷാർത്ഥം എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ എന്നാണ് ഇതിൽ ഒരുപാട് അടയാളങ്ങളുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് ആർക്ക് എന്തിലുള്ള അടയാളം അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ തതിബീറിന് അള്ളാഹുവിൻ്റെ കുതിരത്തിന് അള്ളാഹുവിൻ്റെ മഷീഹത്തിന്ന് അള്ളാഹുവിൻ്റെ മുൽക്കിന് എല്ലാമുള്ള തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ഈ ആയത്തിൽ ഉണ്ട് ആർക്ക് ഈ സബ്ബാരിൻ ലിക്കുല് സബ്ബാരിൻ ഷക്കൂറ് എല്ലാ സബ്ബാറും ഷക്കൂറുമായിട്ടുള്ള ആളുകൾക്ക് ഈ രണ്ട് വാക്ക് നമ്മൾ പഠിക്കേണ്ടതാണ് സബ്ര സബ്ബാർ കൂടുതലായി ക്ഷമിക്കുന്നവൻ എന്നാണ് എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്ക് എപ്പോഴും വേണ്ടതാണ് സബ്രു എന്ന് പറയുന്ന സംഗതി യഥാർത്ഥം ഒരു മനുഷ്യൻ സന്തോഷത്തിലും സന്താപത്തിലും ചിലപ്പോൾ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവും അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ടാവും സാമ്പത്തികമായ ഒരുപാട് വരുമാനങ്ങൾ വളരെ മനോഹരമായ വീട് വളരെ ഹൃദ്യമായ വാഹനം ആരോഗ്യമുള്ള മക്കൾ സുന്ദരിയായ ഭാര്യ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അനുകൂലമായ അവൻ ആനന്ദത്തിൻ്റെ അങ് അതിങ്ങനെ കഴിഞ്ഞുകൂടുന്നൊരവസ്ഥയുണ്ടാകും ഈ അവസ്ഥയിലും ഒരു മനുഷ്യന് സബിർ ആവശ്യമാണ് സുഭിക്ഷതയിലുള്ള സബിർ എന്താണെന്ന് പറഞ്ഞാൽ അവനൊരിക്കലും ഈ ഭൗതികമായ സുഖത്തിൽ അങ്ങ് മുഴുകി അവൻ ഒരിക്കലും തന്നെ അങ്ങേയറ്റത്തെ ധിക്കാരിയാവുകയോ അതല്ലെങ്കിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരടിമയുടെ സ്ഥാനത്ത് നിന്ന് അയാൾ വേറെ സ്ഥലത്തേക്ക് തെറ്റിപ്പോവുകയില്ല സുഭിക്ഷതയിലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അദ്ദേഹം നിയന്ത്രിച്ച് ധിക്കാരിയാവാതെ കാത്തു സൂക്ഷിക്കും അയാൾ അതാണ് സമ്പന്നതയിലെ ക്ഷമ എന്ന് പറയുന്നത് പല ആളുകൾക്കും സാധിക്കുകയില്ല സമ്പന്നത വരുമ്പോഴേക്ക് അയാളുടെ മനസ്സിൻ്റെ നിയന്ത്രണമൊക്കെ വിട്ടുപോകും അവ സബ്ബാർ എന്ന് പറയുന്നത് സുഭിക്ഷതയിൽ മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നിയന്ത്രിക്കുന്നവനും അതേ അവസരം ജീവിതത്തിൻ്റെ മറുവശമുണ്ട് എന്താണ് മറുവശം കഷ്ടപ്പാട് ദുരിതം രോഗം മരണം അങ്ങനെ ായികരികളുടെ നഷ്ടം ആൾനാശം സാമ്പത്തിക നഷ്ടം ഇങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് പറയുന്നുണ്ട് ഭയം സമറാത് സുഹൃത്തിൽ പക്കറയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അവിടെ അത് കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെ വരുമ്പോൾ മനുഷ്യൻ പറ്റ നിരാശനാവുക ഞാൻ എന്നേക്കുമായി എനിക്കിനിയൊരു ജീവിതമില്ല എന്ന എന്ന മട്ടിൽ മനുഷ്യൻ അങ്ങേയറ്റത്തിൽ തീരുക അതുകൊണ്ടാണല്ലോ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് അല്പം സാമ്പത്തികമായി കടം വരുമ്പോഴേക്ക് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു വിഷം കഴിക്കുന്നു എന്തുകൊണ്ടാണത് സബറിൻ്റെ ഈ ഒരു ഒരവസ്ഥയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ദുരിതത്തിൻ്റെ ഘട്ടത്തിലും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഘട്ടങ്ങളിലും മനസ്സിൻ്റെ സമനില തെറ്റാതെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവൻ അടിമയുടെ സ്ഥാനത്ത് നിന്നും ഒരിക്കലും ഇളകാതെ തെറ്റാതെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാണ് സബ്ബാർ എന്ന് പറയാം അത് ഒരു മനുഷ്യൻ പ്രത്യേകിച്ചും സത്യവിശ്വാസികളെ കുറാൻ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് സബ്ബറ് ഇൻ അള്ളാഹ അസ്വാബിരീൻ അള്ളാഹു ക്ഷമാൽക്കരുടെ കൂടെയാണ് സമ്പന്നതയിലും അവർ ക്ഷമിക്കും ദാരിദ്ര്യത്തിലും അവർ ക്ഷമിക്കും രോഗാവസ്ഥയിലും അവർ ക്ഷമിക്കും ആരോഗ്യത്തിൻ്റെ ഘട്ടത്തിലും അവർ ക്ഷമിക്കും എല്ലാ ഘട്ടത്തിലും ക്ഷമ ഒരുപോലെ ആവശ്യമാണ് ഇത്തരം ആളുകൾക്ക് ഷക്കൂറി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഷുക്റിന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഷുക്റിന് നാലാവസ്ഥ മൂന്ന് അവസ്ഥയുണ്ട് ഒന്ന് ഷുക്റുൻ ബിൽ ഖൽബ് രണ്ടാമത്തത് ഷുക്രുൻ ബിൽ ലിസാൻ മൂന്നാമത്തത് ഷുക്റുൻ ബിൽ ജവാരിഹ് കൽബ് കൊണ്ടുള്ള ശുക്ർ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന എൻ്റെ എല്ലാ സ കാര്യങ്ങളും എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പടച്ച തമ്പുരാൻ എനിക്ക് തന്നതാണ് പടച്ച തമ്പുരാനിൽ നിന്ന് മാത്രം എനിക്ക് കിട്ടിയതാണ് വേറെ ഒരാളുടെ ഇടപെടലും വേറെ ഒരാളുടെ സഹായവും ഇതിൻ്റെ പിന്നിലില്ല ഇതെനിക്ക് പടച്ചവൻ തന്നതാണ് എന്ന് കൽബ് കൊണ്ട് ഒരാൾ അംഗീകരിക്കുന്നത് കൽബ് കൊണ്ട് അയാൾ നടത്തുന്ന ഷുക്റാണ് നാഹുവിന് ശുക്ർ ചെയ്യാൻ നന്നാല് കൽബ് കൊണ്ട് അലഹമില്ല പഠിച്ചോനാണത് എനിക്ക് തന്നത് എന്ത് കിട്ടിയാലും അൽഹമുല്ല എന്ന് പറയണമെന്നാണ് അലഹദില്ലാഹി അലാ കുല്യാൽ എന്ത് അർച്ച മാത്രം തന്നതാണ് എന്ന കാൽബ് കൊണ്ടുള്ള ഷുക്ർ രണ്ടാമത്തേത് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നാവ് അത് പ്രകടിപ്പിക്കണം അലഹമുല്ല ഇത് പടച്ചതമ്പരാൻ എനിക്ക് തന്നു ആ അലഹദില്ല നന്ദി സൂചകമായി അവൻ്റെ നാവ് അത് പ്രഖ്യാപിക്കണം ഇതാണ് ഷുക്റുൻ ബിൽ ഇസാൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഗതി അള്ളാഹു തനിക്ക് തന്ന ഈ അനുഗ്രഹങ്ങളും തനിക്ക് തന്നിട്ടുള്ള ശാരീരികവും ബുദ്ധിപരവുമായ എല്ലാ യോഗ്യതകളും ഏതൊന്നിനു വേണ്ടിയാണോ പഠിച്ചു തമ്പുരാൻ എനിക്ക് തന്നത് ഇവയെ മുഴുവൻ ആ മാർഗത്തിൽ വിനിയോഗിക്കാം വിദ്യാഭ്യാസം അത് അള്ളാഹു എന്തിനാണോ എനിക്ക് വിദ്യ തന്നത് അത് അള്ളാഹുൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കണം സമ്പത്ത് അല്ലാഹു എനിക്ക് എന്തിനാണോ തന്നത് അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ അത് വിനിയോഗിക്കണം അതുപോലെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ വിനിയോഗിക്കുക പ്രാവർത്തികമായി ഇതിനാണ് ബിൽ ജവാരിഹി എന്ന് പറയുന്നത് ഇങ്ങനെ അള്ളാഹുവിനോട് അവൻ്റെ കൽബ് കൊണ്ടും നാവ് കൊണ്ടും കർമ്മം കൊണ്ടും അള്ളാഹുവിനോട് ശുക്രു ചെയ്യുന്ന സമ്പന്നതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും രണ്ട് ഘട്ടങ്ങളിലും മനസ്സിൻ്റെ സന്തുലിതത്വത്തെ കാത്തു സൂക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും തീർച്ചയായും ഇവിടെ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ വലിയ ദൃഷ്ടാന്തം അള്ളാഹുവിൻ്റെ സാന്നിധ്യം അവൻ്റെ കഴിവ് അവൻ്റെ കുതിരത്ത് കണ്ടെത്താൻ സാധിക്കും അതിൽ മാത്രമേ ഉള്ളൂ എന്നല്ല ഓരോരുത്തരോട് സംസാരിക്കുക അവർ അവരുടെ അവരുടെ ജീവിതം ഇടപഴകുന്ന അവരെപ്പോഴും ബന്ധപ്പെടുന്ന കാര്യമെന്നുള്ള നില കാണാം കപ്പൽ യാത്ര ഒരു പക്ഷേ നമുക്ക് പരിചയമില്ലാത്ത ഒന്നായിരിക്കാം പക്ഷേ നമുക്ക് കരയിലെ യാത്രയില്ലേ കരയിലെ യാത്ര ഒരടി മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ എന്തെല്ലാം ഔദാര്യങ്ങളും അള്ളാഹുവിൻ്റെ എന്തെല്ലാം സഹായവും വേണം എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ പക്ഷേ അലഹദില്ല അല്ലെ സഹർ അല്ലാഹാദ എന്ന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് വിധേയമാക്കി തന്നതുകൊണ്ട് മാത്രമാണ് ഈ വാഹനം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോയിരിക്കണം വാഹനത്തിൽ കയറേണ്ടത് എന്നാണല്ലോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കരയിലെ യാത്ര അല്ല കരയിലെ യാത്രയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടും കൂടി മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ എന്ന് കണ്ടെത്താൻ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഒക്കെ ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഊന്നി 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 പറയാൻ അത് മനുഷ്യൻ്റെ മനസ്സിൽ അരക്കിട്ടറപ്പിക്കുവാൻ വേണ്ടിയുള്ള ശൈലിയും രീതിയും തത്വങ്ങളുമാണ് ഖുർആാൻ ഇവിടെ നിരന്തരമായി ഇതിലൂടെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ആ സൂക്തത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ റസൂൽ സലാഹു അലൈഹി വസ്ലം പ്രയാസം അനുഭവിക്കുന്നത് വിശ്വാസകാര്യങ്ങളോട് അറബികൾ സ്വീകരിക്കുന്ന പരിഹാസത്തിൻ്റെ പരിഹാസ നയമാണ് അവർ ഇതിനെ ഇതിൽ വളരെ പരിഹസിച്ചു തള്ളുന്നു ഇതിനെ വളരെ ഒരു ഒരു പൊട്ടൻ സിദ്ധാന്തമായി ഇവർ ഇതിനെ ആവിഷ്കരിക്കുന്നു ബുദ്ധിശൂന്യമായ അസാത്തിറുല്ലവലീൻ പൂർവികന്മാർ പറഞ്ഞു നടക്കുന്ന അടിസ്ഥാനരഹിതമായ മിത്തുകളാണ് മുഹമ്മദ് ഈ പറയുന്നത് എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന റസൽ ഇതിൽ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു അതുകൊണ്ട് ഇസ്ലാമികമായ വിശ്വാസപരമായ അടിത്തറയിൽ ഒരു ജനവിഭാഗത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി ശക്തമായ ഭാഷയിൽ വിശ്വാസകാര്യങ്ങളെ ബുദ്ധിപരമായ രൂപത്തിൽ പ്രാപഞ്ചികമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ദൈവികമായ സൂക്തങ്ങൾ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഉപദേശങ്ങളും താക്കീതുകളും നൽകിക്കൊണ്ട് ഒരു സമൂഹത്തെ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് സൂറത്തു ഷൂറയുടെ ഇതിലൂടെയൊക്കെ അള്ളാഹു നൽകുന്നത് ഖുർആൻ പറയുന്നു കപ്പൽ യാത്രക്കാരെ കുറിച്ച് തന്നെ മുപ്പത്തിനാലാമത്തെ സൂക്തത്തിൽ ഔ കസീർ നേരത്തെ പറഞ്ഞു കാറ്റിനെ വേണമെങ്കിൽ അള്ളാഹുവിന് നിശ്ചലമാക്കാം കാറ്റിനെ അള്ളാഹു കഴിഞ്ഞാൽ കടലിൻ്റെ മുകളിൽ ആ കപ്പൽ അനങ്ങാതെ നിന്നുപോകും ഒന്നുകിൽ അല്ലാഹുവിന് അങ്ങനെ ചെയ്യാം ഔ യൂബി കുഹ അല്ലെങ്കിൽ ആ കപ്പലുകളെ അള്ളാഹുവിന് വേണമെങ്കിൽ നശിപ്പിക്കാം മുഖ്യ നശിപ്പിക്കാം എന്തിന് ബിമാ വയാഫു കസീർ ധാരാളം കുറ്റങ്ങൾ തെറ്റുകളോട് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തിട്ടും ചെയ്തതിന് ശേഷവും അവർ ചെയ്ത ധിക്കാരത്തിൻ്റെ അവർ ചെയ്ത ചെയ്തു കൂട്ടിയ തെറ്റിൻ്റെ തിന്മയുടെ തന്നെ ഫലമായി വേണമെങ്കിൽ ഒരു നിമിഷം ഒരു സെക്കൻഡ് മതി ആ മനുഷ്യരെ മുഴുവൻ ആഴക്കടലിലേക്ക് അങ്ങ് താഴ്ത്തിക്കളയാൻ അത്രയും ഭൂമിയിൽ മനുഷ്യൻ ദുർബലനാണോ അത്രയും ദുർബലനാണ് മനുഷ്യൻ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരു നിമിഷം ഈ മണ്ണിൽ ജീവിക്കുന്നത് എന്നിട്ടാണോ ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവനിഷേധം എന്നിട്ടാണോ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നത് എന്നിട്ടാണോ ദൈവത്തിൻ്റെ കഴിവുകളെ നിരാകരിക്കുന്നത് എന്ന് മനുഷ്യനെ അവൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന രൂപത്തിൽ ഖുർആൻ ഇവിടെ ഉത്ബോധനം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും യുജാദിലൂന് ഫിയായത്തിന് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് മുപ്പത്തി അഞ്ചാമത്തെ സൂക്തമാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് തർക്കത്തിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ അള്ളാഹുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ അതൊരു അള്ളാഹുവിൻ്റെ ഓരോ കാര്യത്തിലും ഭൂമിയിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടിയും ആണിത് എന്താ അവരറിയേണ്ടത് മാലോഹും മാലോഹും മിം മഹീസ് ഒരു രക്ഷാമാർഗം വേറെയില്ല എന്ന് ബോധ്യപ്പെടാൻ ലാ മൽജ അമിൻ അല്ലാഹി ഇല്ലാ ഇലൈഹി അള്ളാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് അള്ളാഹിൻ്റെ മുമ്പിലല്ലാതെ വേറൊരു മൽജ ഇല്ല എന്ന് ബോധ്യം വരാൻ വേണ്ടി എന്നാണ് പറയുന്നത് അള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് എങ്ങോട്ടോടാൻ അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് എങ്ങോട്ട് രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ ഒരു മഹീസ് ഒരു രക്ഷാമാർഗമില്ല എന്ന് അള്ളാഹു മനുഷ്യനെ ഇതിലൂടെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു ഓരോ കാര്യവും ഇങ്ങനെ കുറു ആൻ ബുദ്ധിപരമായി സംസാരിക്കുകയാണ് ഇനിയും പറയുന്നു മുപ്പത്തി ആറാമത്തെ സൂക്തത്തിൽ ഫമ ഊത്തീത്തും മീ ഷയ്ൻ ഫി ദു ഫീത്തും മീ ഷെയ്യൻ നിങ്ങൾക്കിപ്പോൾ നൽകപ്പെട്ടിട്ടുള്ള ഏതൊരു അനുഗ്രഹവും അത് ചെറുതാവട്ടെ വലുതാവട്ടെ ഫമാ ഊത്തീത്തും മീ ഷെയ്യൻ ഏതൊന്നാണോ നിങ്ങൾക്ക് നൽകപ്പെട്ടത് അത് എന്തു ആവട്ടെ അതി എന്ന് നമുക്ക് തോന്നുന്നതാവട്ടെ വലുതാവട്ടെ എന്തായാലും നമ്മൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏതൊരു അനുഗ്രഹവും അള്ള അതൊക്കെ ഒറ്റ കൈപ്പിടിയിൽ ഇങ്ങോട്ട് ഒതുക്കുകയാണ് ഫൗ ഫാവ് ഹയാത്തി ഹയാത്തിയാ ഇത് ഹയാത്തി ഹയാത്തിയ ഐഹിക ജീവിതത്തിന് വേണ്ടിയുള്ള ചില വിഭവങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മരണത്തോടുകൂടി കൈവിടും കോടിക്കണക്കിൽ സമ്പത്ത് അല്ലെങ്കിൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ ഏത് നിമിഷവും മരിച്ചാൽ ഈ കോടിക്കണക്കിൽ സമ്പത്ത് അയാളുടേതല്ലാതായിത്തീരുന്നു ഒരു ചില്ലിക്കാശ് പോലും ആ മരിച്ചു കിടക്കുന്ന ആ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കാൻ പറ്റാത്തവണ്ണം ഈ സമ്പത്തിനോട് അയാൾ പൂർണ്ണമായി സ്വലം പറഞ്ഞു പിരിയും ഇതാണ് ഇത് ഇത്യാ വീട് മറ്റുള്ളവർക്ക് കിട്ടും ഇയാളുടെ പറമ്പ് അതിൻ്റെ അവകാശികൾ മറ്റുള്ളവരായി മാറും ഇയാളുടെ ഫാക്ടറികളുടെ ഉടമ മറ്റ് ആളുകളിലേക്ക് മാറും ഇയാൾ കോരിക്കുടിച്ച കിണറ് നാളെപ്പറ്റിന്ന് അയാളുടേതല്ലാതായി മാറും അയാൾ നടന്ന റോഡ് അയാൾ സഞ്ചരിച്ച വാഹനം എല്ലാം പോകും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏതൊന്നിൻ്റെ വേണ്ടി ജീവിതം പണയപ്പെടുത്തുന്നുവോ ഏതൊന്നിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നുവോ സുഖത്തിന് വേണ്ടി അതൊക്കെ കണ്ണടയ്ക്കുന്നതോടുകൂടി കൈവിടാനുള്ളതാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഫൌത്തീത്തും മീഷ എൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതൊരു അനുഗ്രഹവും ഫമത്താവുൽ ഹയാത്യുല്യ ഐഹിക ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള ചില ഉപകരണങ്ങളും ചില മതാ വിഭവങ്ങളും മാത്രമാകുന്നു അത് അതിനെ ശാശ്വതമായി അവലംബിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അതൊക്കെ കൈവിട്ടു പോകുന്നതാണ് എന്നാൽ മരണ മരണത്തോടു കൂടിയും മനുഷ്യനെ കൈവിട്ടു പോവാത്ത മരണത്തിൻ്റെ അപ്പുറവും മനുഷ്യന് പ്രതീക്ഷിക്കാവുന്ന ഒന്നുണ്ട് അതിലാണ് മനുഷ്യൻ വമാ വമാ ലില്ലദീന റബ്ബിഹിം ശ്രദ്ധയു കൊണ്ടുവരേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾക്ക് വേണ്ടി അയാൾ നിക്ഷേപിക്കുന്നുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഖുരാൻ തന്നെ പറയുന്നത് അൽ ബാക്കിയാത്തു സാലിഹാത്തു സൽക്കർമ്മങ്ങളാണ് ബാക്കിയാവുന്നത് ബാക്കിയുള്ളത് മുഴുവൻ പോകും ധരിച്ചത് ദ്രവിച്ചു പോകും തിന്നത് മണ്ണായിപ്പോകും അതുപോലെ മനുഷ്യൻ കൊണ്ട് നടന്നത് അനുഭവിച്ചത് മുഴുവൻ പോകും ഒന്നും ബാക്കിയാവില്ല ബാക്കിയാവുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ അൽ ബാക്കിയാത്തു അസാലിഹാത്തു ഹൈറുൻ ഇൻ ദ റബ്ബിക്ക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഋഷിതാവിൻ്റെ അടുക്കൽ ഹൈറായി അവിടെ ബാക്കിയാവുന്നത് അവശേഷിക്കുന്നത് സൽക്കർമ്മമാണ് ആ സൽക്കർമ്മത്തെക്കുറിച്ചാണ് ഖുർആൻ ഖൈറുൻ വാബുക്ക എന്ന് പറയുന്നത് ഖൈറുൻ വാബുക്ക പരലോകത്തിൻ്റെ പരലോക നേട്ടത്തിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണ് ഖൈറുൻ വാബക്ക എന്ന് പറയുന്നത് അത് സത്തയിൽ നന്മയാണ് അതോ എന്നുമെന്നും അവശേഷിക്കുന്നതുമാണ് വെള്ളിയാഴ്ച തോറും പള്ളികളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ജുമാ നമസ്കാരത്തിൽ കേൾക്കുന്ന സബ്ബി ഹ്മറബിക്കല്ല എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്തിൻ്റെ ഒരു ഇതിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം ഇബ്രാഹിം എന്താണ് മൂസാ നബി സാധിക്കുംബിഅലൈ ഇസ്ലാമിൻ്റെയും ഈസാനബിഅലി ഇസ്ലാമിൻ്റെയും ഏടുകളിൽ പ്രത്യേകിച്ചും ഊന്നി പറഞ്ഞ കാര്യം പൂർവ്വ ഏടുകളിൽ മുഴുവനും പറഞ്ഞിട്ടുള്ള കാര്യം പരലോകമാണ് ഖൈറും വാബക്ക എന്ന സംഗതിയാണ് പക്ഷേ അങ്ങനെ ആയിട്ടുമ്പോൾ തൂസി റൂണിൽ ഹയാത്ത ദുനിയ നിങ്ങൾ വൈഹിക ജീവിതത്തെയാണ് ഏറ്റവും നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ പ്രതീക്ഷ അർപ്പിക്കാവുന്നത് പരലോകമാണ് എന്ന് ഉറപ്പാണ് അതാണ് വമാ ഇന്ദി ഖൈറും ആർക്ക് റബ്ബിഹിം അള്ളാഹി വില വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൽ എല്ലാം തവക്കുലാക്കുകയും ചെയ്ത ആളുകൾക്ക് ഏറ്റവും നല്ലത് പരലോകമാണ് അതുകൊണ്ട് ദുനിയാവ് പാടെ നിരാകരിക്കണമെന്നല്ല പരലോകത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ദുനിയാവ് അപകടകരമാണ് അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു യാത്ര വളരെ വിനാശകരമായ ഒന്നിലേക്കാണ് എന്ന് മനുഷ്യ സഞ്ചയത്തെ പൊതുവിൽ പ്രഥമ സംബോധിതരായ അറബികളെ വിശേഷിച്ചും ഉത്ബോധിപ്പിക്കുകയാണ് ഖുർആാൻ ഈ വചനങ്ങളിലൂടെ ചെയ്യുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കി അവരിഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ച് മരണമടഞ്ഞ് കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രധാന ചെയ്യുമാറാകട്ടെ വ ആഹൃദ് അവാന അലഹമുല്ലാഹി അറബി ആലമീൻ അസ്സാം വാലൈക്കും വരഹമുലി വരകാത്തൂ